വേൾഡ് വൈഡ് വെബ് 1987 കണ്ടുപിടിക്കുന്നത്. അതാണ് വീണ്ടും പിന്നീട് ഇൻ്റർനെറ്റായി മാറി. അതിൻ്റെ പല രൂപങ്ങളുണ്ടായി, അതിന് പല പ്ലാറ്റ്ഫോമുകളും ഉണ്ടായി. ഈ പ്ലാറ്റ്ഫോമുകൾ നേടിയെടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, മുൻപ് ഒരു കലാകാരന് അല്ലെങ്കിൽ സാഹിത്യകാരന് ജനങ്ങളുമായിട്ട് സംവദിക്കാൻ ഒരു പത്രത്തിൻ്റെയോ മാസികയുടെയോ അല്ലെങ്കിൽ പത്രാധിപരുടെയോ എല്ലാം മാധ്യമത്തിലൂടെ അവരിലൂടെ മാത്രമേ, മാധ്യസ്ഥത്തിൽ കൂടി മാത്രമേ അത് സാധിച്ചിരുന്നുള്ളൂ. പക്ഷേ സോഷ്യൽ മീഡിയ വലിയൊരു പ്ലാറ്റ്ഫോം തുറന്നു വച്ചു. ആർക്കും സ്വന്തമായിട്ട് ജനങ്ങളോട് നേരിട്ട് സംവദിക്കാമെന്നുള്ളത്. അപ്പം ഇങ്ങനൊരു വലിയ സംവാദം നടക്കുന്നൊരു കാലമാണ്. ഇത് സാഹിത്യത്തെ എങ്ങനെ ബാധിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ കുറേയൊക്കെ വെറും ബസ്സാണ്, വെറും കലബിലയാണ്. കുറേ ഇത് സാഹിത്യത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും സാഹിത്യകാരന്മാർക്ക് എതിരായിട്ടുള്ള ആക്രമണങ്ങൾ, കാരണം ഈ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് കവി അല്ലെങ്കിൽ നോവലിസ്റ്റ് അവരുടെ സാഹിത്യ രചനീയവുമായിട്ട് നിശബ്ദനായിട്ടിരിക്കാം. കാരണം അയാൾ സർഗാത്മക സാഹിത്യകാരനാണ് അല്ലെങ്കിൽ നോവലിസ്റ്റാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ രാഷ്ട്രീയം എല്ലാവരെ കൊണ്ടും എന്തെങ്കിലും സംസാരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇത് പലർക്കും അനിഷ്ടകരമാകുന്നു. അവ സോഷ്യൽ മാധ്യമങ്ങളിലൂടെ ഇടപെടുന്നു, ഏർപ്പെടുന്നു. ഇതിൽ നിന്ന് ഒരു മഹത്തായ സാഹിത്യം ഉണ്ടാകുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സാധ്യത വിരളമാണ്. കാരണം സാഹിത്യം ഏത് പ്ലാറ്റ്ഫോമിലായാലും അത് പ്ലാറ്റ്ഫോം ന്യൂട്രലാണ്. പ്ലാറ്റ്ഫോമായിട്ട് യാതൊരു ബന്ധവുമില്ല. കടലാസിൽ എഴുതിയതോ കമ്പ്യൂട്ടറിൽ എഴുതിയതോ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു വലിയ നന്മയായിട്ട് ഞാൻ കാണുന്നത്, ഒരു സാഹിത്യ പാരമ്പര്യം അല്ലെങ്കിൽ സാഹിത്യ വിദ്യാഭ്യാസം ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് പണ്ട് എഴുതാനുള്ള ധൈര്യമുണ്ടായിരുന്നു. ഇന്ന് ഈ സോഷ്യൽ മീഡിയ ഒരു പ്രശിക്ഷണം നൽകുന്നുണ്ട് എഴുത്തിൽ. ഇപ്പോൾ സാഹിത്യത്തിലേക്ക് കൂടുതൽ ആൾക്കാരെ കടന്നു വരാൻ ഇത് സഹായിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വിവാദം നടക്കുന്നുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്, ദീപാ നിശാന്തും എസ്കലേഷിൻ്റെ സാഹിത്യ മോഷണം നടത്തിയെന്നെല്ലാം പറഞ്ഞൊരു വിവാദം നടക്കുന്നുണ്ടായിരുന്നു. അതിൽ ദീപാ നിശാന്ത് അതിനെ ന്യായീകരിച്ചുകൊണ്ട് വളരെയധികം കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരു എഴുത്തുകാരനായതുകൊണ്ട് എനിക്ക് കവിത നഷ്ടപ്പെട്ട ആളുടെ ചിന്താഗതിയിൽ നിന്ന് എനിക്ക് ചിന്തിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. അപ്പം അതിൻ്റെ ഒരു വികാര തളിച്ചിൽ ദീപാ നിശാന്തിനെ തിരുത്തണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് ഞാൻ അത് പറഞ്ഞത്. ദീപാ നിശാന്ത് കണകുള പറയാതെ മാപ്പ് പറയൂ എന്ന് വെച്ചാൽ അതവർ ചെയ്യുകയും ചെയ്തു. എനിക്ക് പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ എന്നെയൊക്കെ വളരെ ചെറുപ്പമായിട്ടുള്ളൊരു ഒരു പെൺകുട്ടിയാണ് ദീപാ നിശാന്ത്. ഒരു പക്ഷേ മറ്റു രീതിയിൽ ഞാനിത് അറിയിച്ചിരുന്നെങ്കിൽ കൂടുതൽ ഉചിതമായിരുന്നു എന്ന് എനിക്ക് പിന്നീട് പശ്ചാത്താപം തോന്നുകയും ചെയ്തു. 1990s ജെൻഡർ കൺസേണിലുള്ള ഈ ലിംഗപരമായിട്ടുള്ള ഉത്കണ്ഠകളും ആകാംക്ഷകളും പ്രകടിപ്പിക്കുന്ന വലിയ ഒരു പറ്റം സാഹിത്യ കൃതികളുണ്ടായി. ചിലതെല്ലാം എൻ്റെ സൃഷ്ടികളാണ്. സാറാ ജോസഫിൻ്റെ ഉണ്ട്, സിനിമകളുണ്ടായി, സ്ത്രീ പ്രധാനമായ സിനിമകളുണ്ടായി. പക്ഷേ ഞാൻ ഇപ്പോൾ ഒരു 2015 ശേഷം വന്നു നിൽക്കുമ്പോൾ മലയാളിയുടെ ഒരു ഏറ്റവും വലിയ വിനോദോപാധിയായ സിനിമയിലും കാണുന്ന ഒരു പ്രവണത സ്ത്രീവിരുദ്ധതയാണ്. അപ്പം അതിൻ്റെ ലോകമെമ്പാടും മീ ടു മൂവ്മെൻറ്റ്, സ്ത്രീയെ അവമാനിച്ചതിനെതിരായിട്ടുള്ള മീ ടു മൂവ്മെൻറ്റ് ലോകമെമ്പാടും നടക്കുമ്പോൾ, ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും ഭീകരമായിട്ടുള്ള സ്ത്രീ ചൂഷണം, കൊട്ടേഷൻ നൽകി സ്ത്രീയെ അവമാനിക്കുക എന്ന് സംഭവിച്ചത് മലയാള സിനിമയിലാണ്. അതിനെതിരായിട്ട് ഇവിടുത്തെ സ്ത്രീ സംവിധായകരും നടിമാരും എല്ലാം ശബ്ദമുയർത്തിയപ്പോൾ പുരുഷന്മാരുടെ ആൺകോയ്മ അതിനെ
തിരിഞ്ഞു നോക്കിയില്ല, തിണവൽക്കരിക്കുകയാണ് ചെയ്തത്. ഇത് വല്ലാത്തൊരു ഒരു നമ്മുടെ സിനിമയിൽ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അന്തർലീനമായിട്ടുള്ള ആൺകോയ്മ നിർലജ്ജം പുറത്തു വരുന്നൊരു കാഴ്ച നമുക്ക് അടുത്ത കാലത്ത് കാണാനിടയുണ്ടായി. അതോടൊപ്പം തന്നെ ഇപ്പോഴും മുഖ്യധാര സാഹിത്യത്തിലായാലും സിനിമയിലായാലും ഈ ഇതര പ്രശ്നങ്ങൾ, LGBTQ പ്രശ്നങ്ങളോ മറ്റും സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല. വളരെ പുരോഗമനപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സർക്കാരാണ്, ഒരു സമൂഹമാണ് നമ്മുടേത് ഈ വിഷയങ്ങളിലെല്ലാം. എന്നിരുന്നാലും അവയ്ക്ക് അർഹിക്കുന്ന രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻ സിനിമയിലും സാഹിത്യകൃതികളിലും മറ്റും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത് ഞാനൊരു ഒരു കുറ്റമായിട്ട് പറയല്ല, വെറും ഒരു വസ്തുതയുടെ ആറ്റിക്കുറുക്കി പറഞ്ഞാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ നടന്നു അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഏറ്റവും ദുരിതപൂർണമായ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. ഇത് ഇന്ത്യൻ ജനതയെ രണ്ടായിട്ട് തിരിക്കുന്ന രീതിയിൽ പൗരത്വം പുനർനിർവചിക്കപ്പെട്ടൊരു കാലമാണ്. അപ്പോൾ ഇതിൻ്റെ ഇത് നടപ്പിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ആസാമിൽ ഇത് നടപ്പിലാക്കി കഴിഞ്ഞു. അതിൽ ഏതാണ്ട് 1,900,000 ഇന്ത്യക്കാരായിരുന്നവർ ഇന്ത്യൻ പൗരന്മാരല്ല എന്ന് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററിൽ കൂടി കണ്ടെത്തുകയുണ്ടായി. അതിനുശേഷമാണ് ഈ പൗരത്വ അമെൻമെൻ്റ് ബില്ല് വരുന്നത്. ഈ 1,900,000 ഏതാണ്ട് 500,000 മുസ്ലിമുകളുള്ളൂ, ബാക്കി ഹിന്ദുക്കളാണ്. ഈ പൗരത്വ ബില്ല് വരുമ്പോൾ ഹിന്ദുക്കൾ ഇന്ത്യൻ പൗരന്മാരാകുന്നു. അതേ സാഹചര്യത്തിൽ അതേ സമയത്ത് അതേ കാരണങ്ങളാണ് ഇന്ത്യയിലേക്ക് ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആൾക്കാർ ആരും അതിൽ പലരും ഭൂരിപക്ഷവും മതഭീഷണി നേരിട്ടിട്ടോ ഒന്നുമല്ല, ബെറ്റർ എക്കണോമിക് ഓപ്പർച്യൂണിറ്റി, നല്ല സാമ്പത്തിക ജീവിതത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ആസാമിൽ നിന്ന് അല്ലെങ്കിൽ ബംഗാളിൽ നിന്ന് കേരളത്തിലേക്ക് ആളുകൾ വരുന്ന പോലെ തന്നെ ബെറ്റർ എക്കണോമിക് ഓപ്പർച്യൂണിറ്റി തേടിക്കൊണ്ടാണ് അവിടുന്ന് വന്നത്. അങ്ങനെ ഒരേ കാലത്ത് ഒരേ സമയത്ത് വന്ന 1,900,000 ആളുകളെ രണ്ടായി തിരിച്ച് ഒരാൾക്കാരെ പൗരന്മാരാക്കും, മറ്റൊരു വിഭാഗത്തെ ഡിറ്റൻഷൻ ക്യാമ്പുകൾ, തടങ്കൽ ക്യാമ്പുകളിലേക്ക് അയക്കുന്നതിലെ ഘോരമായ അനീതി, ഇത് കണ്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് ഒരു ഇന്ത്യൻ ചരിത്രത്തിലെ പാലി പിരിഞ്ഞു പോയ കാലമാണ്. അതിന് ജനകീയ പ്രതിരോധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതൊരു സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്റ്റോറിയാണ്, ഇറ്റ്സ് എ ഡെവലപ്പിംഗ് സ്റ്റോറി. അത് എങ്ങനെയാണ് അതിൻ്റെ പരിണാമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഇത് എനിക്ക് അതിനെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസവും ഇല്ല, എന്നാൽ അതിനെക്കുറിച്ച് അത്ര വലിയ ദുഃഖചിന്തകളുമില്ല. കാരണം അടിസ്ഥാനപരമായിട്ട് ജനങ്ങളുടെ ഇച്ഛ പൂർത്തീകരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പല എഴുത്തുകാരെ പോലെ ഞാനും മാതൃഭൂമിയുടെ ഉൽപ്പന്നമാണ്. മാതൃഭൂമി 1950 ലോക ചെറുകഥ മത്സരം നടത്തി. അതിലൊന്നാം സമ്മാനം നേടിയത് KT മുഹമ്മദാണ്. 1952 ലോക ചെറുകഥ മത്സരം നടത്തി. അതിലൊന്നാം സമ്മാനം നേടിയതാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട MD വാസുദേവൻനായർ. അങ്ങനെ മലയാള സാഹിത്യകാരന്മാരുടെ ഒരു നീണ്ട പരമ്പര തന്നെ സൃഷ്ടിച്ചുകൊണ്ടാണ് മാതൃഭൂമി എന്ന സാഹിത്യ വാരിക. അത് തുടങ്ങിയിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല, 1932 മറ്റാണ് തുടങ്ങിയത് മുന്നേറുന്നത്. ആ ഒരു കണ്ണീരിൽപ്പെട്ടതായിരുന്നു ഈ 70s നടത്തിയ കോളേജ് വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ചെറുകഥാ മത്സരം.
അതിലൂടെയാണ് എന്നെയൊക്കെ കണ്ടെത്തിയത്. ഞാൻ മുതൽ സുഭാഷ് ചന്ദ്രൻ, എസ് ഹരീഷിന് വരെ ഇത് കിട്ടിയിട്ടുണ്ട് പ്രോത്സാഹന സമ്മാനം. അങ്ങനെ ഡി വിനയേന്ദ്രൻ വലിയൊരു പറ്റം എഴുത്തുകാരെ മലയാളത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ മാതൃഭൂമിയുടെ മത്സരങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം പിന്നെ അവരുടെ പ്രസാധക വിഭാഗം മലയാള നോവലിനെ ഒരു പക്ഷേ മാറ്റിമറിച്ചത് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളുടെ നാലപ്പാട്ട് നാരായണ മേനോൻ വിവർത്തനം ചെയ്ത പാവങ്ങൾ എന്ന നോവലായിരിക്കും ആധുനിക നോവൽ എന്താണെന്ന് മലയാളിയെ മനസ്സിലാക്കി കൊടുത്തത്. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിൽ പ്രസാധക രംഗമായാലും വാരികയായാലും ഓരോ കാലഘട്ടത്തിലും മലയാള സാഹിത്യത്തിന് ഇപ്പോൾ സാഹിത്യ ഫെസ്റ്റിവലും വളരെയധികം സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും വില പിടിച്ച് സംഭാവന ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് മാതൃഭൂമി. അടുത്തിടെ ഈ വർഷം ആരംഭിച്ച ബുക്ക് ഓഫ് ദി ഇയർ അവാർഡ് മാതൃഭൂമിയുടെ ക്യാൻവസ് അഖിലേന്ത്യാ തലത്തിലേക്ക് ഉയർത്തുന്നു. ഇന്ത്യയിൽ ഒരു വർഷം പ്രസിദ്ധീകരിച്ച ഏറ്റവും നല്ല പുസ്തകത്തിലുള്ള അവാർഡാണ്. ഇത്തവണത്തെ അവാർഡ് കിട്ടിയത് വിനയ്കുമാർ ശുക്ല എന്ന് പറഞ്ഞ് ഒരു ഹിന്ദി എഴുത്തുകാരനാണ്. അപ്പോൾ അങ്ങനെ മലയാളത്തിൽ കേരളത്തിലേക്ക് ഇന്ത്യയെയും ലോകത്തെയും കൊണ്ടുവരുന്ന ഒരു സ്ഥാപനമായിട്ട് മാതൃഭൂമി മാറുകയാണ്. അതുമായിട്ട് എന്നും സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള അതിൻ്റെ വലിയൊരു ഗുണഭോക്താക്കൾ ഒരാളാണ് ഞാൻ.